എനിക്ക് ജ്യേഷ്ഠത്തിയോട് നന്ദിയുണ്ട്. ജ്യേഷ്ഠത്ത് രാധയ്ക്ക് വേണ്ടി സ്വന്തം മകളെപ്പോലെയാണ് ഉത്തരവാദിത്തം കാട്ടിയത്. അതെനിക്ക് മനസ്സിലായി. രാധ അഥവാ അമ്പലത്തിലാണ് പോയതെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഞാൻ പോകുന്നു. ഒരു കാര്യം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പറയട്ടെ. പറഞ്ഞോളൂ ജ്യേഷ്ഠത്തി. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഭയമുള്ളൂ വൃഷഭാനുരാജൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? അവർ രാധ എങ്ങനെ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി നടക്കുന്നത് എങ്ങാനും കാണുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ രാധയുടെ കാര്യത്തിൽ എന്തെല്ലാം എന്തെല്ലാം വാർത്തകൾ പറഞ്ഞുണ്ടാക്കുമായിരുന്നു മുഴുവൻ ബർസാനയിലും. ഞാൻ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് തോന്നുന്നു അങ്ങ് രാധയുടെ അച്ഛനാണെങ്കിലും സ്വന്തം മകളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന്. അത് ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി എന്താണ് ഈ പറഞ്ഞു വരുന്നത്? സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ് വൃഷഭാനുരാജൻ. ഒരു അവിവാഹിതയായ കന്യക അർദ്ധരാത്രിയിൽ പോലും ചിന്തിതയായിരിക്കുക, മനസ്സ് ശാന്തമാക്കുന്നതിനു വേണ്ടി അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നത്, അതിനെല്ലാം ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. രാധ വിവാഹിതയാവാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയും വേഗം അവളെ വിവാഹം ചെയ്തു വിടണം. അത് വേണ്ട ജ്യേഷ്ഠത്തി. ജ്യേഷ്ഠത്തി ഇതെന്തൊക്കെയാണ് പറയുന്നത്? രാധ ഒരു രാത്രി വീട്ടിൽ നിന്നും പുറത്തു പോയി എന്ന് വെച്ച് അതിന്റെ അർത്ഥം ഇതല്ല, അവളെ വിവാഹം കഴിച്ചയക്കണമെന്ന്. ജ്യേഷ്ഠത്തി പറയുന്നത് ശരിയാണ് കീർത്തി. ജ്യേഷ്ഠത്തി ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. രാധ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുവഴി ഞാൻ ഒരു അച്ഛനായി, പിന്നെ നമ്മുടെ പാരമ്പര്യം നിലനിർത്തുകയും ചെയ്തു, സ്വന്തം കുടുംബത്തിന്റെ യശസ് ഉയർത്തുകയും ചെയ്തു. അവൾ ഇപ്പോൾ സമയം വന്നിരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തിന്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ രാധയ്ക്ക് വേണ്ടി വേഗം തന്നെ ഉത്തമനായ ഒരു വരനെ കണ്ടുപിടിക്കുന്നതാണ്. ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം സുഖനിദ്ര ലഭിക്കുന്നതായിരിക്കും. കാരണം രാധാകൃഷ്ണന്മാരുടെ ബന്ധത്തിൽ ആദ്യത്തെ വിള്ളൽ വീഴിക്കുവാൻ സാധിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അച്ഛനമ്മമാരോട് കള്ളം പറഞ്ഞത് അതും കൃഷ്ണന് വേണ്ടി. ഞാനിവിടെ ഒരു സമാധാനവും ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോ നീ ഇവിടെ ചിരിക്കുകയാണോ? അതെ, കാരണം എനിക്ക് മനസ്സിലാവുന്നതേയില്ല ഇനി നിനക്ക് എന്ത് തെളിവാണ് വേണ്ടതെന്ന്. തെളിവോ? എന്ത് തെളിവ്? ഇതിന്, നിനക്ക് കൃഷ്ണനോട് പ്രണയം തോന്നിയിരിക്കുന്നു, അതുകൊണ്ടാണ് നീ അമ്മാവനോടും അമ്മായിയോടും കളവ് പറഞ്ഞത്. രാധെ, നീ കൃഷ്ണന്റെ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. നോക്കൂ വിശാഖെ, നീ ഈ പ്രണയത്തിന്റെ കാര്യം പറയുന്നത് നിർത്തു. കൃഷ്ണനെ എനിക്ക് വളരെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ അതിനപ്പുറമായി എന്റെ മനസ്സിൽ ഒന്നുമില്ല. കേവലം ഇഷ്ടം മാത്രമാണെന്നോ? നിനക്ക് എത്ര കൂട്ടുകാരികളുണ്ട്! ബർസാനയിൽ എത്രയോ പേരെ ഇതുവരെ നിനക്ക് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ അവർക്കാർക്കെങ്കിലും വേണ്ടി നീ അച്ഛനമ്മമാരോട് കളവ് പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി നീ നിയമം തെറ്റിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി നീ അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ കൃഷ്ണനു വേണ്ടി എന്തിനാ? അവന് മാത്രം ഇത്ര പ്രത്യേകത എന്താണ്? രാധെ, മനസ്സിലാക്കൂ, ഇത് തെളിവാണ്, അത് സ്പഷ്ടമാക്കുന്നു നിനക്ക് കൃഷ്ണനോട് പ്രണയമാണെന്ന്.
തന്നെ കൃഷ്ണൻ, അവനും നിന്നെ പ്രണയിക്കുന്നു. വിശാഖേ, കൃഷ്ണൻ എന്നെ പ്രണയിക്കുന്നൊന്നുമില്ല, അവൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രണയം പറഞ്ഞാലും അറിയുന്നുണ്ടോ വിഡ്ഢി? അത് വാക്കുകളാലല്ല, പ്രണയം ഭാവത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നീ സ്വയം പരീക്ഷിക്കൂ, കൃഷ്ണനെ പരീക്ഷിച്ചു നോക്കൂ. പരീക്ഷണമോ? അതെ, ഇനിയിപ്പോ ഇങ്ങനെ പറയരുത്, പ്രണയിക്കുന്നവർ തമ്മിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ടെന്ന് നിനക്ക് അറിയേയില്ല എന്ന്. നോക്കൂ രാധ, അഥവാ കൃഷ്ണൻ ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ നീ മനസ്സിലാക്കിക്കോളൂ കൃഷ്ണന് നിന്നോട് പ്രണയമാണെന്ന്. അവൾ വന്നപ്പോൾ മുതൽ നിന്നെ മാത്രമാ നോക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നീ സൂര്യനും അവൾ താമരയുമാണെന്ന. വലിയ സ്വപ്നത്തിലാണല്ലോ, എന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാൻ? നോക്കനിയ, വിവാഹം നടക്കുമ്പോൾ വധൂവരന്മാരെക്കാൾ ആനന്ദം മറ്റുള്ളവർക്കാണ് ഉണ്ടാകുന്നത്. അത് വളരെ ശരിയാണ്. പിന്നെ ഇത് രാധയുടെയും കൃഷ്ണന്റെയും പ്രണയമാണല്ലോ, അപ്പൊ എന്തുകൊണ്ട് ആനന്ദിച്ചുകൂടാ? ജ്യേഷ്ഠ, ഇത് പ്രണയമല്ല. ആഹാ, വീണ്ടും അതേ പല്ലവി. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പ്രണയം? തെളിയിക്കണോ? ഞാൻ എന്താ നിനക്ക് തെളിയിച്ചു തരണോ? നിൽക്ക. അല്ല, ഓഹോ ഹോ ഹോ ഹോ, നീ ഇത് എന്താ ചെയ്തത് കണ്ണാ? നിന്റെ കൈ മുഴുവൻ ചെളി കൊണ്ട് മൂടിയല്ലോ. ഇങ്ങനെയാണോ വേണ്ടത്? കുറച്ചൊക്കെ സൂക്ഷിച്ച് ചെയ്യണ്ടേ? നിന്റെ കൈ മുഴുവൻ അഴുക്കായില്ലേ? ജ്യേഷ്ഠ, വെള്ളം ഞാൻ കൊണ്ടുവരാം. രാധേ, എനിക്കും എന്റെ കിട്ടിയില്ലേ തെളിവ്? ഇനി പറയ, ഇത് പ്രണയമല്ല മോഹമാണെന്ന്. ആ പറയ. ഇത് പ്രണയമല്ല, ഇത് അണ്ണാ. പ്രണയവും മോഹവും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. നീ അങ്ങോട്ട് നോക്ക്, രാധ നിന്നോടുള്ള പ്രണയത്തിൽ എത്രമാത്രം അകപ്പെട്ടിരിക്കുന്നുവെന്ന്. കാരണം അവൾക്ക് നീയല്ലാതെ മറ്റൊന്നും കാണാനും സാധിക്കുന്നില്ല, ഒന്നും കേൾക്കാനും സാധിക്കുന്നില്ല. പിന്നെ പ്രണയിക്കുന്നവർക്കെല്ലാം മോഹവും ഉണ്ടാകുമല്ലോ കണ്ണാ. കണ്ണ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. രാധ
നിന്നെ പ്രണയിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ലേ ജ്യേഷ്ഠനോട്, ഞാനൊന്നും പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂവെന്ന്. കാരണം മോഹമെന്ന് പറയുന്നത് അങ്ങനൊരു വികാരം തന്നെയാണ് ജ്യേഷ്ഠ. കർമ്മങ്ങളാകുന്ന കഠാരയാലെ ഛേദിക്കപ്പെടൂ. അതിനാൽ കഠാര കഠോരമാക്കുക തന്നെ വേണം ജ്യേഷ്ഠ. തീർച്ചയായും മൂർച്ചയുള്ളതാക്കിയേ മതിയാകൂ. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ വൃഷഭാനു. രാധയുടെ വിവാഹകാര്യത്തെ കുറിച്ച് ആലോചിക്കുക. രാധ വലുതായില്ലേ, വിവാഹം നടത്തിയല്ലേ മതിയാകൂ. അങ്ങ് പറഞ്ഞ സത്യമാണ്, പെൺകുട്ടികൾ എത്ര പെട്ടെന്നാണ് വളരുന്നതെന്ന് പറയാൻ പോലും സാധിക്കില്ല. ഇനി വൈകാതെ തന്നെ അവൾക്ക് യോഗ്യനായ ഒരു വരനെ അന്വേഷിച്ചു തുടങ്ങിക്കോളൂ. രാധയുടെ വിവാഹമോ? അതും മറ്റൊരാളുമായോ? ഇത്ര വേഗം ഈ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കാരണമെന്താണ്? എനിക്ക് എന്റെ രാധ, അവൾ ഇപ്പോഴും എന്റെ മനസ്സിൽ ആ ചെറിയ കുട്ടി തന്നെയാണ്. വളർന്നത് ഞാൻ ഓർത്തതേ ഇല്ല. പക്ഷെ ഇന്നലെ ജഡില ജ്യേഷ്ഠത്തെയാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത്, നിന്റെ രാധ വലുതായെന്ന്. എന്റെ രാധയുടെ വിവാഹത്തെക്കുറിച്ച് ജ്യേഷ്ഠത്തെ എന്നെ ബോധ്യപ്പെടുത്തി. അപ്പോ ഇതെല്ലാം ചെയ്തത് അമ്മയാണ്. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കിത് അമ്മയോട് ചോദിച്ചേ മതിയാകും. അമ്മായിയുടെ ജോലി പൂർത്തിയായെന്ന് കരുതിക്കോളൂ. ഞാൻ പറഞ്ഞതെല്ലാം രാധയിൽ പ്രതിഫലിച്ചു തുടങ്ങി. ഇപ്പോൾ കൃഷ്ണനെ കുറിച്ചുള്ള രാധയുടെ ചിന്തകളെല്ലാം പ്രണയമാണോ എന്ന് അവൾ ചിന്തിക്കുകയാണ്. അത് അവൾക്ക് ഉറപ്പാക്കുവാൻ വേണ്ടി കൃഷ്ണൻ അവളെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ അവൾ കൃഷ്ണനെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. അമ്മയുടെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതെന്തൊക്കെയാ ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നതേയില്ല. നന്നായി. നിനക്കുള്ള സമ്മാനം പിന്നെ ഓർമ്മിച്ചോളൂ. നമുക്കിടയിലുള്ള ഈ രഹസ്യം അതങ്ങനെ തന്നെ ഇരിക്കണം. അഥവാ ആരെങ്കിലും അറിയാൻ ഇടയായാൽ. ഇല്ല ഇല്ല മായി, ഞാൻ ആരോടും പറയില്ല. നീ കൃഷ്ണന്റെ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതെ, കൃഷ്ണനും നിന്നെ പ്രണയിക്കുകയാണ്. നീ സ്വയം മനസ്സിലാക്കിക്കോളൂ. പരീക്ഷിച്ചു നോക്കൂ കൃഷ്ണനെ. എനിക്ക് തോന്നുന്നു രാധയുടെ മനസ്സിൽ എന്തോ കാര്യം പറയാനുണ്ടെന്ന് കണ്ണ. അത് അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്താണത്? അതിപ്പോ മനസ്സിലാകും. കണ്ണാ, ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വിചാരം ഉണ്ടാകാൻ കാരണം? കാരണം ഇതാണ് സുധാമ, നമ്മൾ ഇന്ന് വിതയ്ക്കുന്നത് മാത്രമേ നാളെ കൊയ്യാൻ സാധിക്കൂ അല്ലേ. ഭാവിയിൽ നമുക്ക് നല്ല ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്തേ മതിയാകൂ. എന്താ, ഞാൻ പറഞ്ഞത് ഉചിതമല്ലേ രാധേ? അതെ, ഉചിതമാണ്. പരീക്ഷണം നടത്തേണ്ട സമയം വന്നിരിക്കുന്നു രാധേ. കൃഷ്ണൻ പറഞ്ഞത് ശരിയാ, ഭാവിയിലേക്കായി ഇപ്പോഴേ പരിശ്രമിച്ചേ മതിയാകൂ. കൃഷ്ണന്റെയും എന്റെയും സൗഹൃദത്തിന്റെ ഭാവി എന്തായിരിക്കും അത് സ്പഷ്ടമാക്കുന്നതിന് എനിക്കിപ്പോൾ തന്നെ കൃഷ്ണനെ പരീക്ഷിച്ചേ മതിയാകും. അവൻ എന്നെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്.
ഞാൻ കേട്ടിട്ടുണ്ട് ആ പർവ്വതത്തിൽ വളരെ സുന്ദരമായ പുഷ്പങ്ങളുണ്ടെന്ന്. ആണോ? എനിക്കും കാണണമെന്നുണ്ട് ആ പുഷ്പം. എനിക്ക് ആ മോഹിപ്പിക്കുന്നതും സുന്ദരവുമായ പുഷ്പം വേണം. പക്ഷേ എങ്ങനെയാണ് പരീക്ഷിക്കുക? ഞാൻ കേട്ടിട്ടുണ്ട് ആ പർവ്വതത്തിൽ വളരെ സുന്ദരമായ പുഷ്പങ്ങളുണ്ടെന്ന്. അതിന്റെ സുഗന്ധം വളരെ നല്ലതും ആരെ മോഹിപ്പിക്കുന്നതുമാണെന്ന്. ഞാനും ആ പുഷ്പത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമാണത്. എനിക്കും കാണണമെന്നുണ്ട് ആ പുഷ്പം. എനിക്കും അറിയണം അതിന്റെ സുഗന്ധം. എനിക്ക് ആ പുഷ്പം വേണമെന്നുണ്ട്. എനിക്ക് ആ മോഹിപ്പിക്കുന്നതും സുന്ദരവുമായ പുഷ്പം വേണം. കൃഷ്ണ, ഇവിടെ എന്ത് നാടകമാണമ്മയെ നടക്കുന്നത്? അവിടെ അമ്മ വൃഷഭാനും അമ്മാവനോട് രാധയുടെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചു. അവൾക്ക് വേണ്ടി വരനെ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇവിടെ അമ്മ എന്റെ രാധയെ ആ കൃഷ്ണന്റെ പ്രണയത്തിലേക്ക് അകപ്പെടുത്തുകയാണോ? എന്ത് നാടകമാണിത്? ഈ നാടകത്തിലൂടെ നിന്റെ ജീവൻ രക്ഷപ്പെടും. അതോടൊപ്പം തന്നെ നീ നിന്റെ ലക്ഷ്യത്തിലും എത്തും. എന്റെ ലക്ഷ്യം രാധ മാത്രമാണമ്മേ. എന്തെങ്കിലും ചെയ്യും മുമ്പ് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് എന്നെ ഇരുട്ടിലാക്കി കളഞ്ഞു? ഇരുട്ടിൽ അകപ്പെടുത്തേണ്ടി വന്നു അയൻ. കാരണം രാധയുടെ പേര് കേൾക്കുമ്പോൾ നീ എല്ലാം മറന്നു പോകുന്നു. എനിക്കിപ്പോ അറിഞ്ഞേ തീരൂ അമ്മ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നതല്ല കാര്യമയൻ. നീ അറിയേണ്ടത് ഇതാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അനുവദിച്ച സമയം അവസാനിക്കും മുമ്പ് തന്നെ രാധ കംസന്റെ അരികിൽ എത്തിച്ചേരും. പിന്നെ ബർസാനയും വൃന്ദാവനവും എന്നേക്കുമായി പിരിയുന്നതാണ്. പിന്നെ നിന്റെ ജീവന് മേലുള്ള ഭീഷണി അതും എന്നേക്കുമായി ഇല്ലാതാവും. എനിക്ക് തോന്നുന്നു ഞാൻ അല്പം വിഷമം പിടിച്ച പരീക്ഷണമാണ് നൽകിയതെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് കൃഷ്ണൻ ഇതിൽ നിന്നൊക്കെ പിന്മാറണമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല കൃഷ്ണൻ പിന്മാറുമെന്ന്. അവൻ പ്രണയിക്കുന്നവനാണ്. രാധ, ഈ വനത്തിൽ മോഹിപ്പിക്കുന്നതും സുന്ദരവുമായ പുഷ്പമുണ്ട്, അത് നീ എടുത്തോളൂ. ആ രാധ ചേച്ചി, നോക്ക്, ഈ പർവ്വതവും അവിടേക്ക് പോകാനുള്ള വഴിയും വളരെ വിഷമം പിടിച്ചതാണ്. വലിയ ഉയരമാണ്, അവിടേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല. അത് ശരിയാണ്. ഇനി അഥവാ ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹം തോന്നിയാലും പോകരുത്. ജീവനാണോ വലുത് അതോ പുഷ്പമോ? എനിക്ക് തോന്നുന്നു ഞാൻ അല്പം വിഷമം പിടിച്ച പരീക്ഷണമാണ് നൽകിയതെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് കൃഷ്ണൻ ഇതിൽ നിന്നൊക്കെ പിന്മാറണമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല കൃഷ്ണൻ പിന്മാറുമെന്ന്. അവൻ
പ്രണയിക്കുന്നവനാണ്. അത് പിന്നെ എനിക്ക് ഈ പർവ്വതത്തിൽ ചെല്ലുന്ന കാര്യം വളരെ കഠിനമായാണ് തോന്നുന്നത്. അതുമല്ല, രാധയ്ക്ക് വേണ്ടി പുഷ്പം കൊണ്ടുവരാൻ ഇത്രയും ബുദ്ധിമുട്ട് ആര് സഹിക്കാനാ? ഞാൻ പോകാം. രാധയ്ക്ക് ആ പുഷ്പം വേണം. അപ്പോൾ ഞാൻ പോകാം, നിനക്ക് വേണ്ടി ആ പുഷ്പം കൊണ്ടുവരികയും ചെയ്യാം. വേണ്ട കൃഷ്ണ, അത് വലിയ അപകടമാണ്. അതെ അതെ, അതൊരു അപകടം പിടിച്ച സ്ഥലമാണ്. എനിക്കറിയാം അവിടെ എന്ത് ദുർഘടമാണുള്ളതെന്ന്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകാറില്ലേ, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നേടിയെടുക്കാനാകാത്തതായി എന്താണ് ഉള്ളതെന്ന്? ഉണ്ടാകും. എന്റെ മനസ്സിലും ഈ ചോദ്യം ഉദിക്കാറുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, അങ്ങനെ എന്താണ് ഈ പ്രപഞ്ചത്തിൽ നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഉള്ളതെന്ന്. ധനം അല്ല, യശസ് അതുമല്ല, അഭിമാനം അല്ല. സ്നേഹം അല്ല. പിന്നെ എന്താണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഉള്ളത്? ചിന്തിച്ചു നോക്കൂ. ഉത്തരം ഇതാണ്: നമ്മുടെ സ്വന്തം തെറ്റുകൾ, നമ്മുടെ സ്വന്തം ദോഷങ്ങൾ. അതൊരിക്കലും ആർക്കും ലഭിക്കില്ല. അഥവാ ഇത് മനസ്സിലായാൽ തന്നെ ആരും സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാവുകയുമില്ല. ഏതൊരു വ്യക്തി സ്വന്തം തെറ്റ് അംഗീകരിക്കുന്നുവോ, സ്വന്തം ദോഷത്തെ സ്വീകരിക്കുന്നുവോ, അവർക്ക് പ്രപഞ്ചത്തിലെ എന്ത് സ്വന്തമാക്കുന്നതിനും ഒരു തടസ്സത്തെയും അഭിമുഖീകരിക്കേണ്ടതായി വരുന്നില്ല. അതിനാൽ ആത്മവിശ്വാസം തീർച്ചയായും ഉണ്ടാകണം. നമ്മിൽ നിന്നും ഒരു തെറ്റുപോലും ഉണ്ടാകാതിരിക്കാനായി പരിശ്രമിക്കേണ്ടതായുണ്ട്. അതിനായി സമർപ്പണം ചെയ്യൂ. ഇനി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് അംഗീകരിക്കുക, അത് തിരുത്തുവാനായി പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമായി മാറുന്നതാണ്. രാധേ രാധേ.